സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സഭയിലെ വ്യാജരേഖയിൽ 8 ലത്തീൻ ബിഷപ്പുമാരുടെ പേരിൽ. ഫാദർ ആന്റണി. കോട്ടയം. സീറോ മലബാർ സഭയിലെ വ്യാജരേഖ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മറ്റൂർ സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ആന്റണി പുതുവേലിൽ. സ്വകാര്യ ബാങ്കിലെ അക്കൗണ്ട് സംബന്ധിച്ച് വ്യാജരേഖയിൽ കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മാത്രമല്ല 8 ലത്തീൻ ബിഷപ്പുമാരുടെയും ചില ബിസിനസ്സുകാരുടെയും ഭൂമി ഇടപാടിലെ ഇടനിലക്കാരന്റെയും പേരുകളുണ്ടെന്ന് ഫാദർ പുതുവേലിൽ പ്രമുഖ ഓൺലൈൻ ചാനലിനോട് പ്രതികരിച്ചു. വ്യാജരേഖയുമായി മുൻ വക്താവ് റവറന്റ് ഡോക്ടർ പോൾ തേലക്കാടിന് ബന്ധമുണ്ടെന്നാണ് താൻ ചാനലിനോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. വ്യാജരേഖ ചമച്ചത് ഫാദർ തേലക്കാട്ടാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും ഫാദർ ആന്റണി പുതുവേലിൽ പറഞ്ഞു. ചാനലിൽ നൽകിയ അഭിമുഖത്തിന്റെ പേരിലാണ് ഖേദം പ്രകടിപ്പിച്ചത്. അല്ലാതെ ഫാദർ തേലക്കാട്ടിന് വ്യാജരേഖയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിനല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആ സംഭവത്തിന് തലേ ദിവസം ചില ഗൂഢ ആലോചനകൾ നടന്നുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അക്കാര്യം ചാനലിന് മുൻപിൽ പറഞ്ഞത്. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാർ ആലഞ്ചേരിയുടെ ബാങ്ക് ഇടപാട് സംബന്ധിച്ച രേഖകൾ ചില വൈദികർ നൽകിയെന്ന് March 21 ചേർന്ന വൈദിക സമിതിയിൽ പറഞ്ഞ ഫാദർ തേലക്കാട്ട് എന്തുകൊണ്ടാണ് അക്കാര്യം പോലീസിനോട് പറയാഞ്ഞത്? പോലീസിനോട് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഇമെയിലിൽ വന്നതാണെന്നാണ്. അച്ഛന്മാരും AMDയും വ്യാജരേഖയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു വ്യാജരേഖ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഭൂമി കച്ചവടത്തിൽ കിട്ടിയ പണം മാർ ആലഞ്ചേരിയുടെ കയ്യിലുണ്ടെന്ന് വരുത്തി തീർക്കണം. ഇതുവരെ മാർ ആലഞ്ചേരി പണമെടുത്തുവെന്ന് ഒരിടത്തും തെളിവില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. സിനഡിൽ ഈ രേഖ വന്നപ്പോൾ ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് മാർ മനത്തോടത്താണ്. ഇപ്പോൾ അദ്ദേഹം മലക്കമറിയുകയാണ്. ഈ വ്യാജരേഖയ്ക്ക് പിന്നിൽ വൈദികർ ആരെങ്കിലും ഉണ്ടോയെന്ന് മാർ മനത്തോട്ടത്തിനോട് മാർ ആൻഡ്രൂസ് താഴത്തും ഫാദർ ജോബി മാപ്രക്കാവിലും ചോദിച്ചതാണ്. എന്നാൽ മാർ മനത്തോടത്ത് അത് നിഷേധിക്കുകയായിരുന്നു. ഒരച്ഛനുമില്ല, കേസുമായി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. കേസ് വന്നപ്പോൾ തങ്ങളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് വൈദികരോട് പറഞ്ഞ മാർ മനത്തോടത്ത് കോടതിയിൽ ഹർജി നൽകിയത് FIR റദ്ദാക്കണമെന്നാണ്. കേസ് ഇല്ലാതായാൽ വ്യാജരേഖയിലെ അന്വേഷണം നിലക്കില്ലേ? അപ്പോൾ വ്യാജരേഖയ്ക്ക് പിന്നിൽ ഫാദർ തേലക്കാടിന് ബന്ധമില്ലെന്ന് പറയാനാകുമോ? ഫാദർ ആന്റണി പുതുവേലിൽ ആരോപിക്കുന്നു. താൻ മറുപടി കത്ത് മാർ മനത്തോട്ടത്തിന് മാത്രമാണ് നൽകിയതെന്നും അത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതെന്നും അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.